ഹായ് ഞാൻ ആദിഷ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് എസ്പെഷ്യലി ആറ് കാര്യങ്ങൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോയിങ് വെരി ഫാസ്റ്റ് എന്നുള്ളതാണ് നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം അദ്ദേഹവുമായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടുകൂടണം എന്നുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക ഗോയിങ് വെരി ഫാസ്റ്റ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒന്നിനും വേഗത കൂട്ടരുത് അദ്ദേഹത്തെ പരിചയപ്പെടാനും മുഴുവൻ കാര്യങ്ങൾ അറിയാനും ആ വ്യക്തിയുമായിട്ട് പുറത്തു പോകാനും പെട്ടെന്ന് തന്നെ ഒന്നും തന്നെ ആലോചിക്കാതെ ആ വ്യക്തിയുമായിട്ട് കറങ്ങാനും ഒന്നും നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ് അഥവാ ഗോയിങ് വെരി ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ സ്പീഡപ്പായിട്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോയിങ് ടു സ്ലോലി എന്നുള്ളതാണ് ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അതിനുശേഷം നിങ്ങൾ ഒരുപാട് ടൈം എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാൻ മേ ബി ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു കോളിനോ മെസ്സേജിനോ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ കൈമാറിയിട്ടുണ്ടായിരിക്കാം എന്നിട്ട് പോലും വിളിക്കാതിരിക്കുന്ന പല ആളുകളുണ്ട് ആ വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്പർ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലോ വിളിക്കണം അല്ലാതെ കുറേ കഴിഞ്ഞിട്ട് വിളിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഗോയിങ് ടു സ്ലോലി അഥവാ വളരെ സാവധാനത്തിൽ പരിചയപ്പെടലും ബാക്കിയുള്ള ഇടപഴകലുകളും ഒക്കെ ആക്കുന്നതും പ്രശ്നത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ വളരെ വേഗത കൂട്ടാനും പാടില്ല എന്നാൽ വളരെ സ്ലോ ആക്കാനും പാടില്ല ഒരു നോർമൽ രീതിയിലാണ് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ പതിയെ പരിചയപ്പെടുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുക അങ്ങനെ പതിയെ പതിയെ ഒരു നോർമൽ രീതിയിൽ വളരെ സ്ലോ ആവാനും പാടില്ല വളരെ ഫാസ്റ്റ് ആവാനും പാടില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നോട്ട് ബീയിങ് യുവർ സെൽഫ് എന്നുള്ളതാണ് അഥവാ നിങ്ങൾ നിങ്ങളല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയെ പരിചയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്വഭാവങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം ഹൈഡ് ചെയ്തുകൊണ്ട് മറ്റൊരു വ്യക്തിയായിട്ട് പ്രൊജക്ഷൻ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്തുകൊണ്ടാണ് മേ ബി ചിലപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം അത് ഭാവിയിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവസാനം മാരേജിലോട്ട് എത്തിച്ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് രണ്ടുപേരുടെയും തനി രൂപം പുറത്തേക്ക് വരിക അല്ലെ അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ് എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് മുമ്പിൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക നിങ്ങളെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സോ നോട്ട് ബീയിങ് യുവർ സെൽഫ് എന്നുള്ള ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാതെ നിങ്ങൾ എന്താണോ അതുപോലെ തന്നെ അവരുമായിട്ട് ഇടപഴകുക അവരുമായിട്ട് സംസാരിക്കുക ആശയവിനിമയം നടത്തുക നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാത്രം എക്സ്പ്രസ് ചെയ്യുക എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർഗെറ്റിംഗ് യുവർ ഫ്രണ്ട്സ് പല ആളുകളും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണിത് ഒരാളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹം തുടങ്ങിയ ആ നിമിഷം മുതൽ അല്ലെങ്കിൽ പരിചയപ്പെട്ടതിന് ശേഷം മുഴുവൻ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക അതൊരിക്കലും പാടില്ല
അതിന് പകരം നിങ്ങൾ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കീപ്പ് ചെയ്യണം. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളെ ഇടയ്ക്ക് വിളിക്കുക, പരിചയം പുതുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് സ്ത്രീകളോടാണ്. പല സ്ത്രീകളും ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ഫ്രണ്ട്ഷിപ്പുകളും അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പം ഞാനിവിടെ പറയുന്നത് പഴയ സുഹൃത്തുക്കളെയൊക്കെ മറക്കുന്ന ആ ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നിങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് പഴയ സുഹൃത്തുക്കളെയൊക്കെ മറക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട, അത് നമുക്ക് മാറ്റിവെക്കാം. നമ്മള് സുഹൃത്തുക്കളോടൊക്കെ നല്ല സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് പാടില്ല എന്നുള്ളതാണ്. പല ആളുകളും ഒരു പാർട്ട്ണറെ മനസ്സിൽ കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യും. ലോജിക്കായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മാത്രം മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഭാവിയിൽ പല രീതിയിലും നിരാശയിലോട്ട് കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യം കൂടി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അഥവാ അവനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചും കൺട്രോൾ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടും. പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലോട്ടാണ് കൊണ്ടുചെന്നെത്തിക്കുക. അതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന ഭാഷയിൽ ആശയവിനിമയം നടത്തുക, പറഞ്ഞു കൊടുക്കുക, അത് തിരുത്തുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിൽ. അല്ലാതെ എല്ലാ രീതിയിലുമുള്ള കൺട്രോളിങ് തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും ഇരു കൂട്ടർക്കും ഇറിറ്റേഷൻ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ തവണ പറഞ്ഞിട്ട് മാറ്റാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ തന്നെയാണ് ബാധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.